ഇന്ന് പരിചയപ്പെടുത്തുന്നത് സോണിയുടെ ഒരു വിൻറ്റേജ് സ്റ്റീരിയോ റിസീവറാണ്. മോഡൽ വരുന്നത് സോണി STR V4 എന്നുള്ളൊരു മോഡലാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നോക്കാം. ഏറ്റവും ടോപ്പ് ലെഫ്റ്റിലായിട്ട് നമുക്ക് പവർ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, ഒരു പുഷ് ബട്ടൺ ടൈപ്പാണ്. അതിൻ്റെ തൊട്ടടുത്തിട്ട് വി യു മീറ്റർ, ലെഫ്റ്റ് ചാനൽ റൈറ്റ് ചാനൽ രണ്ട് വി യു മീറ്റർ, അതിൻ്റെ അടുത്ത് റേഡിയോയുടെ ട്യൂണിങ്, പിന്നെ ഇവിടെ നമുക്ക് വോളിയം. വോളിയത്തിൻ്റെ പിറകെ തന്നെയാണ് ഈ ഒരു നോബാണ് ബാലൻസ് വരുന്നത്. ഇത് വോളിയം, ഇത് നമ്മുടെ റേഡിയോയുടെ ട്യൂണാണ്. പിന്നെ താഴെ വരുന്നത് റേഡിയോയുടെ സ്കെയിലാണ്. പിന്നെ അതിൻ്റെ താഴെ വരുന്നത് ഹെഡ്ഫോൺസ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്പീക്കർ സെലക്ഷൻ, നമുക്ക് രണ്ട് പെയർ ഓഫ് സ്പീക്കർ സെലക്ട് ചെയ്യാം. എ മാത്രമായിട്ട് സെലക്ട് ചെയ്യാം, ബി മാത്രമായിട്ട് സെലക്ട് ചെയ്യാം, രണ്ടും സെലക്ട് ചെയ്യാം, ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ബാസ്, കൺട്രോൾ നോബ്സ്, ബാസ്, ട്രബിള്, ബാലൻസ്, ഹൈ ഫിൽട്ടർ, ലൗഡ്നെസ്, എഫ് എം മ്യൂട്ടിങ്, മോഡ്, ഫങ്ഷൻ, മീറ്ററിൻ്റെ റേഞ്ച് നമുക്ക് കൂട്ടാനും പവർ ആയിട്ടും സിഗ്നലായിട്ടും നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ്, മോണിറ്റർ, ടേപ്പ് ടു സോഴ്സ്, ടേപ്പ് വൺ, കോപ്പി വൺ ടു എന്നുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പണ്ടത്തെ എന്താ പറയുക ഒരു കാസറ്റക്ക് അതിൻ്റെ ഒരു സെറ്റപ്പിലാണ് പണ്ടത്തെ വിൻറ്റേജിൻ്റെ ഒരു ഓപ്ഷൻസാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ടേപ്പും ഒന്നും കാണില്ല, അന്നത്തെ കാലത്ത് വരുന്ന സംഭവമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓണാക്കിയിട്ട് കാണിക്കാം. ഓണാക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഫ്രണ്ടാണ് ഇതിൻ്റെ വരുന്നത്. ഒരു ബ്ലൂ ടൈപ്പ് കളറ് ലൈറ്റാണ് വരുന്നത്. ഓണാക്കിയിട്ട് ഞാൻ കാണിക്കാം. അതിന് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഓണാക്കി നോക്കാം. ഒരു വുഡൻ കവറാണ് ഈ സൈഡിൽ വരുന്നത്. വെനിയർ വുഡ് അല്ലാതെ ശരിക്കും പ്ലൈവുഡ് ടൈപ്പാണ്. പിന്നെ ബാക്ക് സൈഡ്, ബാക്ക് സൈഡിലൂടെ ആൻറ്റിനകൾ കൊടുക്കാനുള്ള ഓപ്ഷൻസ്, ഫോണോ കൊടുക്കാനുള്ള ഓപ്ഷൻസ്, ടേപ്പ് വൺ റെക്കോർഡ് ഔട്ട്, ടേപ്പ് ടു റെക്കോർഡ് ഔട്ട് ഓപ്ഷൻസ്, AM ആൻറ്റിന, ഇവിടെ FM ആൻറ്റിനും കാര്യങ്ങളും കൊടുക്കാനുള്ള ഓപ്ഷൻസാണ്. ഇവിടെ വരുന്നത് സ്പീക്കർ, രണ്ട് പെയർ ഓഫ് സ്പീക്കേഴ്സ് നമുക്ക് കൊടുക്കാം. സ്പീക്കർ എയും സ്പീക്കർ ബിയും കൊടുക്കാം. ഇവിടെ പവർ കോഡ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള പീസാണ്. അധിക പരിക്കുകളൊന്നുമില്ല, ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 80s റിസീവറാണ്. 80s എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്ക് 10-40 വർഷമായിട്ടുള്ള പഴക്കമുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ കോസ്മെറ്റിക് ഇഷ്യൂസൊക്കെ കാണും. ഇത്രയാണ്. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഓണാക്കുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് നോക്കാം നമുക്ക്. പിന്നെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് ഇത് കൊടുക്കാനുള്ള സാധനമാണോ. അപ്പോൾ അത് വീഡിയോ തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു. ഇത് കൊടുക്കാനുള്ള സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 750 ദിർഹമാണ്. 750 ദിർഹം എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 10,000 രൂപ വരും. ഞാൻ റൂമിലെ ലൈറ്റ് ഒന്ന് ഡിമാക്കി വെച്ചാണ്, എന്നാലും നമുക്ക് ആ ഓണാക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ലൈറ്റും കാര്യങ്ങളും ഒന്ന് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഓണാക്കി നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ലൈറ്റിംഗ് വരുന്നത്. സാധാരണ വിൻറ്റേജുകൾക്കൊക്കെ നമ്മളെ പഴയ ബൾബിൻ്റെ ഒരു ലൈറ്റാണ് ഉണ്ടാവാറ്. ഇതിൻ്റെ ലൈറ്റ് ഒരു ബ്ലൂ കളറാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇവിടെ ഈ രണ്ട് വി യു മീറ്ററിനകത്ത് ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ റേഡിയോയുടെ ട്യൂണറിനകത്ത് ലൈറ്റ് വരുന്നുണ്ട്, താഴത്തെ സ്കെയിലിലും ലൈറ്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള, നല്ല വൃത്തിയുള്ള, കേൾക്കാൻ നല്ല സുഖമുള്ളൊരു വിൻറ്റേജ് റിസീവറാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് ഏകദേശം 50 watts per channel. ചില ഇതിൽ 55 watts എന്നും പറയുന്നുണ്ട്. എനിവേ 5 watts ഡിഫറൻസ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ 50 watts per channel അല്ലെങ്കിൽ 55 watts per channel ഈ മോഡലിൻ്റെ പവർ വരുന്നത്. നല്ല വൃത്തിയുള്ളൊരു പീസായിരുന്നു, അതുകൊണ്ടാണ് ഒന്ന് വീഡിയോ എടുത്ത് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു പീസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊന്ന് വെച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു. അടുത്ത വീഡിയോയിൽ നമുക്കൊരു അടുത്ത പ്രോഡക്റ്റോ അല്ലെങ്കിൽ അടുത്തൊരു ഹോം തിയേറ്റർ മ്യൂസിക് റിലേറ്റഡ് സബ്ജക്റ്റായിട്ട് കാണാം.